കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ രക്ത വാസ്തു സംബന്ധമായ എല്ലാ പ്രശ്ന പരിഹാരങ്ങൾക്കും തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആശോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പർ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം. തത്സമയം മറുപടി പ്രശസ്ത ആശോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര നൽകുന്നതായി. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം. പേര് നിത്യ. ശരി, പറഞ്ഞോളൂ. ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. കാർത്തിക നക്ഷത്രമാണ്. കുഞ്ഞായതുകൊണ്ട് ഈ കഠിനമായ രത്നങ്ങൾ, കാഠിന്യം കൂടിയ രത്നങ്ങളൊന്നും ധരിക്കാതിരിക്കാൻ നല്ലത്. ഇപ്പം ഏറ്റവും നല്ലത് ഒരു ഒനിക്സ് എന്ന് പറയും, അതായത് മരതകത്തിന് പകരം ധരിക്കാവുന്ന ഒരു സെമി പ്രഷ്യസ് സ്റ്റോണാണ് ഒനിക്സ്. പച്ച നിറമുള്ള ഒനിക്സ്, ONYX. അതൊരു 3-4 carat വരെയുള്ള വെള്ളി ലോക്കറ്റ് ധരിക്കുന്നത് ഏറ്റവും അനുകൂലമാണ്. പച്ച രശ്മികളാണ് ബുധൻ്റെ. ബുധൻ ഇതിനകത്ത് അത്ര അനുകൂലമായ സ്ഥാനത്തല്ല, കാരണം ബുധൻ ഒരു നീചഗ്രഹത്തിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്, രണ്ട് നീചഗ്രഹങ്ങളുടെ മധ്യത്തിലാണ് നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നമുണ്ട്. ഭാവി ജീവിതം ഏതായാലും വളരെ നല്ലതാണ്. വിദ്യാകാരനായ ബുധൻ്റെ ശക്തി കൂട്ടാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ഒനിക്സ് ധരിക്കാൻ പറഞ്ഞത്. അത് കൂടാതെ നല്ല ഓർമ്മശക്തിയൊക്കെ ഉണ്ടാകാൻ ബ്രഹ്മി കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ മേശപ്പുറത്ത് ഒരു എഡ്യൂക്കേഷണൽ ടവർ എന്ന് പറഞ്ഞുണ്ട്, ഒരു ഗാഡ്ജറ്റ് ഉപകരണം കിട്ടും, അത് വാങ്ങിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം വിദ്യയ്ക്ക് ഏറ്റവും അനുകൂലമായ കാര്യങ്ങളാണ്. ഭാവി വളരെ ശോഭനമാണ്. സൂര്യൻ ഏറ്റവും ഉച്ചത്തിൽ നിന്ന് 90% ബലത്തിൽ നിൽപ്പുണ്ട്. വ്യാഴം 100% ബലത്തിൽ നിൽപ്പുണ്ട്. ഇതെല്ലാം അനുകൂലമായ ഘടകങ്ങളാണ്. അത് മാറിക്കൊള്ളും. ഇത് ഇതിപ്പോ അടുത്ത 2.5 വർഷം ഖണ്ഡശനിയാണ്. അപ്പൊ അതുകൊണ്ട് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സ്ഥിരമായി അടുപ്പിച്ചടുപ്പിച്ച് ചുമ, പനി, ജലദോഷം ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നല്ലതായിരിക്കും. ഉണ്ടാകത്തില്ല, കണ്ടശനി കഴിഞ്ഞുകൂടെ നല്ലതാണ്. ഈ പറഞ്ഞ പരിഹാരങ്ങൾ മാത്രം ചെയ്യുക, അത് വളരെ നല്ലതാണ്. നിത്യയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ വളരെയധികം നന്ദി. നമുക്കൊരു SMS പോവാം. ഓക്കെ, അഞ്ചനയാണ് SMS അയച്ചിരിക്കുന്നത്. അഞ്ചന, ഡേറ്റ് ഓഫ് ബർത്ത് 30/11/1983. 30/11/1983 8:10 AM കണ്ണൂരിലാണ് ജനനം. 30/11/1983 8:10 AM കണ്ണൂർ. അത്തം നക്ഷത്രം എന്ന് പറഞ്ഞു. അത്തം നക്ഷത്രമാണ്. എന്താ അറിയണ്ടേ? ജോബിനെ കുറിച്ചും ധരിക്കേണ്ട രത്നം ഏതാണ്, അനുകൂല രത്നം. ജോബിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഇപ്പോൾ തീരുകയാണ്. കണ്ടശനി അടുത്ത ആഴ്ച കണ്ടശനിയല്ല, ഏഴശനി ഇപ്പം തീരുകയാണ്. ഇപ്പം കഴിഞ്ഞ ഒരു 7 വർഷമായിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളും, തടസ്സങ്ങളും, താമസങ്ങളും, മാനസിക സമ്മർദ്ദങ്ങളും, ഭാഗ്യഹീനതയും എല്ലാം മാറുന്ന ഒരു സമയമാണ്. അതിനകത്ത് ഇപ്പോൾ വ്യാഴദശ നടക്കുകയാണ്. വ്യാഴം ഏറ്റവും അനുകൂല സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. ലഗ്നത്തിൻ്റെ അധിപനാണ്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഏറ്റവും അനുകൂലമായ രത്നം എന്ന് പറയുന്നത് റൂബിയാണ്, മാണിക്യം. റൂബി ഒരു 2.5 carat തൊട്ട് 3.5 carat വരെ ഇടത്തെ കയ്യിലെ ചെറിയ മോതിരവിരലിൽ ഞായറാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിന് ധരിക്കണം. തലേദിവസം മോതിരം നാരങ്ങാ നീരിനകത്ത് ശുദ്ധീകരിക്കണം. വേറൊന്നും പറഞ്ഞില്ല. എന്തായാലും അർച്ചനയ്ക്ക് അഞ്ജനയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കൊരു പ്രേക്ഷകൻ ചേരുകയാണ്. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ.
ടിവിയുടെ വോളിയം പൂർണ്ണമായി കുറച്ച് ടിവിയുടെ വോളിയം പൂർണ്ണമായി കുറച്ച് സംസാരിച്ചോളൂ. ഡേറ്റ് ഓഫ് ബർത്ത്? ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ലൈൻ ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. നമുക്ക് മറ്റൊരു SMS-ലേക്ക് പോവാം. മറ്റൊരു കോളർ വീണ്ടും ചേരുകയാണ്. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. രഘു. പറഞ്ഞോളൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. സെപ്റ്റംബർ 1974. എന്താണ് അറിയാനുള്ളത്? എന്താണ് അറിയാനുള്ളത്? ഉത്രട്ടാതി നക്ഷത്രമാണോ? ഓക്കെ. മീനൻ രാശിക്കാർക്കെല്ലാം ഇപ്പം അഷ്ടമത്തി ശനിയുള്ളത് മാറുകയാണ്. ഈ അടുത്ത ആഴ്ച മാറുകയാണ്, 2nd നവംബർ മുതൽ. ഈ കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള ശനിയുടെ ദോഷങ്ങളൊക്കെ മാറുകയാണ്. ജനിച്ച സമയത്ത് നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ശുക്രദശ നടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ ശനി മാറുന്നതോടെ തന്നെ ശുക്രദശയുടെ ഗുണങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ജീവിതത്തിൽ പൊതുവെ പുരോഗതി ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ഇപ്പൊ ഈ ശനി മാറുന്നതോടുകൂടി നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കണമെന്നാണ്. മാത്രമല്ല വ്യാഴം, ധനകാരകനായ വ്യാഴം, ഭാഗ്യകാരകനായ വ്യാഴം ഓൾറെഡി ഈ 19/6 മുതൽ അനുകൂല സ്ഥാനത്താണ്. അതുകൊണ്ട് നല്ല കാര്യങ്ങളെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. ഇന്നത്തെ ഭാഗ്യക്കുറവുണ്ട്. വ്യാഴം നിൽക്കുന്നത് നീചഗ്രഹങ്ങളുടെ മധ്യത്തിലാണ്. അതുകൊണ്ട് ഒരു വ്യാഴത്തിൻ്റെ ഒരു പുഷ്യരാഗം യെല്ലോ സഫയർ 2.5 to 3.25 വരെ വലത്തെ കയ്യിലെ ചൂണ്ടുവിരലിൽ വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. എന്തായാലും രഘുവിന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു SMS-ലേക്ക് പോകാം. രാകേഷാണ് SMS അയച്ചിരിക്കുന്നത്. രാകേഷ്, 23 മാർച്ച് 1985 കൊല്ലം 4:55 PM കൊല്ലം ജില്ലയിലാണ്. ഓക്കെ, എന്താ അറിയണ്ടേ? എപ്പോഴാണ് നല്ലൊരു ജോലി ലഭിക്കുക, ഒപ്പം ബിസിനസ് ചെയ്യാൻ പറ്റിയ സമയമാണോ? കണ്ടത ശനി തീരുകയാണ്, പക്ഷേ അഷ്ടമത്തെ ശനി തുടരുകയാണ്. അപ്പം ജോലിപരമായ കാര്യങ്ങളൊക്കെ ചെറിയ പുരോഗതിയൊക്കെ ഉണ്ടാകാം, കുഴപ്പമില്ല. പക്ഷേ ബിസിനസ് ചെയ്യാൻ പറ്റിയ സമയമല്ല. അഷ്ടമത്തെ ശനിക്കാലത്തൊക്കെ ബിസിനസ് തുടങ്ങുന്നത് നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇടവരുത്തുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല ഇപ്പോൾ സൂര്യദശയിൽ ശനിയുടെ അപഹാരം നടക്കുകയാണ്. സൂര്യനും ശനിയും ശത്രുഗ്രഹങ്ങളാണ്. 17/9/2015 വരെ ശനിയുടെ അപഹാരമുണ്ട്. അതുവരെയൊന്നും ഈ ബിസിനസ് തുടങ്ങാൻ പറ്റിയ സമയമല്ല. അത് നഷ്ടത്തിലെ കലാശിക്കുക. അതുകൊണ്ട് ബിസിനസ്സിനെ പറ്റി ഇപ്പോൾ ചിന്തിക്കാതിരിക്കുകയാണ് നല്ലത്. ഏറ്റവും അനുകൂലമായ രത്നം എന്ന് പറയുന്നത്, ബെർത്ത് സ്റ്റോൺ എന്ന് പറയുന്നത് റെഡ് കോറൽ, ചുവപ്പ് പവിഴമാണ്. ഒരു ചുവപ്പ് പവിഴം 3 to 5 carats വലത്തെ കയ്യിലെ ചെറുവിരൽ ചൊവ്വാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം സോപ്പ് വെള്ളത്തിൽ ക്ഷാരലായനിയിൽ ശുദ്ധീകരിക്കുക. എന്തായാലും രാകേഷിന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കാം. ഈ റെഡ് കോറൽ ചുവപ്പ് പവിഴം ഈ പ്രസവത്തിനും അതുമായിട്ട് സ്ത്രീകളുടെ ജെം തെറാപ്പി അനുസരിച്ച് ചുവപ്പ് പവിഴം ബ്ലഡ് റിലേറ്റഡ് കാര്യങ്ങൾ, അതുപോലെ
സ്ത്രീ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ശാരീരികമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് ചുവപ്പുപഴം. അത് അനുകൂലമാണെങ്കിൽ മാത്രം, എല്ലാവർക്കും ജനറലായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞെങ്കിലും അത് ഇപ്പം എല്ലാവർക്കും അത് അനുകൂലമാണെന്നില്ല. ഗ്രഹനില വെച്ച് നോക്കി ആ രത്നം അനുകൂലമാണെങ്കിൽ ഇതെല്ലാം അവർക്ക് അനുകൂലമായിരിക്കും. പ്രേക്ഷകൻ ശരിയാണ്. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. രവി. ആ പറയ. 13/1/1993. സമയവും സ്ഥലവും പറഞ്ഞോളൂ. 8:26 AM ജനിച്ചത് റാസൽ കൈമ. 13/1/1993. 8:26 AM റാസൽ കൈമ. നക്ഷത്രം? ഉത്തരം നക്ഷത്രമാണോ? അതെ അതെ. ഉത്തര നക്ഷത്രക്കാർക്ക് ഇപ്പൊ 7 ശനിയൊക്കെ കഴിയാണ് പൊതുവെ. എന്താ മോൾ ചെയ്യുക? പഠിത്തമൊക്കെ ഇനിയിപ്പോ വളരെ നന്നായിരിക്കും. കഴിഞ്ഞ 7.5 വർഷത്തെ ശനിയുടെ ദോഷം മാറുകയാണ് ഈ 2-ാം തീയതി. അതിനുശേഷം നല്ലപോലെ പഠിക്കും. ഇതിനകത്ത് കൂറ്, കൂറെന്ന് പറയുന്നത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. കൂറിൻ്റെ അധിപൻ ബുധനായതുകൊണ്ട് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകും. പിന്നെന്താ അറിയണ്ടേ? പറ്റാത്ത രത്നം എന്ന് പറയുന്നത് യെല്ലോ സഫയർ പറ്റിയല, ചുവപ്പ് പവിഴം പറ്റിയല, അത് രണ്ടേ ഉള്ളൂ. ആ രണ്ട് മാത്രമേ ഉള്ളൂ പ്രതികൂലമായത്. ബാക്കിയെല്ലാം നമുക്ക് ധരിക്കാവുന്ന രത്നമേ ഉള്ളൂ. ഓക്കെ, വെൽക്കം. എന്നാലും വിളിച്ചത് വളരെയധികം നന്ദി. നമ്മുടെ ഷോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാം. പ്രേക്ഷകർക്ക് തന്നെ സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്നം, വാസ്തു സംബന്ധമായ എല്ലാ പ്രശ്ന പരിഹാരങ്ങൾക്കും, അതുപോലെ അനുകൂല രത്നം, സംഖ്യാ നിറം എന്നിങ്ങനെയുള്ള എല്ലാ ശാസ്ത്രീയമായ എല്ലാ സംശയങ്ങൾക്കും എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ജ്യോതിഷ പണ്ഡിതൻ ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. ഇന്ന് വിളിച്ചിട്ട് ലൈനിൽ കിട്ടാത്തവർക്ക് താഴെ അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നേരിട്ട് വിളിച്ച് കൺസൾട്ടേഷൻ എടുക്കാവുന്നതുമാണ്. അദ്ദേഹം താമസിക്കുന്നത് ബർദുബായിലുമാണ്. ഇതുപോലെ കോഹിനൂർ ജംഗ്ഷനിൽ നിന്നും NTV പ്രേക്ഷകർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭ്യമാണ്. അനുകൂല രക്തങ്ങൾ വാങ്ങിക്കാൻ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതുമാണ്. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.